हाई व्यूवर्स वेलकम टू तौस नैरस वीडियो स्वागत इट्स मी बिन्शा मोहनदास निदान वीडियो का उपायुम चानल सब्सक्राइब लाइक शेयर मरक व्यतस्तम कथापश्चात आख्यन रीति अलुपरी मम्मूकी अत्युग्र अभिनय कई रोशा इन ओ टी टी का ഒക്ടോബർ 7 ന് തിയേറ്ററുകളിൽ എത്തി ബോക്സ് ഓഫീസിലും ചലനം സൃഷ്ടിച്ച റോഷാക്കിന്റെ ഒടിടി റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം നവംബർ 11 ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യും. ചിത്രത്തിൽ ലൂക്ക് ആന്റണി എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക നിറഞ്ഞാടിയത്. മമ്മൂക്കയുടെ ഈ അടുത്ത കണ്ടതിൽ വെച്ച് ഏറ്റവും വേറിട്ട കഥാപാത്രം കെട്ടിയോളാണന്റെ മാലാഖ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് റോഷാക്ക്. ओ टी टी रिलीसी मुंबई चित्र ट्रेलर डिस्नी प्लस हॉटस्टार पुरतुविट डिस्नी पुति ट्रेलर तरंग आवयसोम तीयट हाउसफुल ओडिय चित्र ओ टी टी की वेल ट्रेलर आवेश आराधक स्वीक यूट्यूब ट्रेंडिंग लिस्ट ट्रेलर इटमेटें പ്രേക്ഷകർ എത്രത്തോളമാണ് സമീപകാല മലയാള സിനിമയിലെ വേറിട്ട പരിശ്രമങ്ങളിലൊന്നായ റോഷാക്കിനെ സ്വീകരിച്ചത് എന്ന് തെളിയിക്കുന്നതാണ് ട്രെയിലറിന് ലഭിച്ച ഈ സ്വീകാര്യത. സൈക്കോളജിക്കൽ റിവഞ്ച് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് റോഷാക്ക്. മമ്മൂട്ടി കരിയറിൽ ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള കഥാപാത്രമായിരുന്നു ചിത്രത്തിലെ ലൂക്ക് ആന്റണി. സിനിമ കണ്ടവരെല്ലാം ലൂക്ക് ആന്റണിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്തു. മമ്മൂക്കയ്ക്കൊപ്പം ബിന്ദു പണിക്കർ, ജഗദീഷ്, കോട്ടയം നസീർ തുടങ്ങിയ മറ്റ് അഭിനേതാക്കളുടെ പ്രകടനങ്ങളും കൈയടി അർഹിക്കുന്നതാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച രണ്ടാമത്തെ ചിത്രമാണ് റോഷാക്ക്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫ്രർ ഫിലിംസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചത്. പറഞ്ഞ വിഷയത്തിനൊപ്പം സാങ്കേതിക മേഖലകളിൽ പുലർത്തിയ മികവിന്റെ പേരിലും ചിത്രം കൈയടി നേടിയിരുന്നു. ഇനി മമ്മൂക്കയുടെ ഈ വർഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ സിനിമാ ചരിത്രത്തിൽ 2022 മമ്മൂക്കയുടെ വർഷമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം റോഷാക്ക് വരെ എത്തി നിൽക്കുമ്പോൾ മമ്മൂക്ക നിറഞ്ഞാടിയ വർഷം തന്നെയായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുന്നതുപോലെ അഭിനയിച്ചതെല്ലാം ഹിറ്റ് ബ്ലോക്ക്ബസ്റ്റർ ആണ്. മമ്മൂക്കയെ നായകനാക്കി ഈ വർഷം ആദ്യം റിലീസായ അമൽ നീരദ് ചിത്രം ഭീഷ്മപർവം ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ബ്ലോക്ക്ബസ്റ്ററായി മാറി. ഇതോടെ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകളുടെ പെരുമഴ തന്നെയായിരുന്നു. മൈക്കിൾ അപ്പൻ എന്ന മാസ് കഥാപാത്രം ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചപ്പോൾ കുടുംബ പ്രേക്ഷകരും മൈക്കിൾ അപ്പനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഭീഷ്മപർവത്തിന് ശേഷം വന്നത് നവാഗത സംവിധായകയായ രത്തീന ഒരുക്കിയ പുഴു എന്ന ചിത്രമായിരുന്നു. ഒ ടി ടി റിലീസായി എത്തിയ പുഴുവിൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഇതും മികച്ച വിജയം തന്നെയായിരുന്നു. ഇതിനു പുറകെ വന്ന CBI സീരീസിലെ അഞ്ചാം ഭാഗം CBI 5 ദി ബ്രെയിൻ മലയാള സിനിമാ ചരിത്രത്തിലെ സേതുരാമ അയ്യർ എന്ന ഐക്കോണിക് കഥാപാത്രത്തിന്റെ അഞ്ചാം വരവായി എത്തി തിയേറ്ററുകളിൽ വിജയമായി തീരുകയായിരുന്നു. ഈ മമ്മൂക്കയുടേതായി റിലീസ് കാത്തിരിക്കുന്ന ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം. ഹിറ്റ് ഫിലിം മേക്കർ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മലയാളത്തിന്റെ മെഗാസ്റ്റാറും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായതിനാൽ എല്ലാവരും ആവേശത്തിലാണ്. ലിജോ ചിത്രത്തിലെ മമ്മൂക്ക വിസ്മയത്തിനായി നമുക്കും കാത്തിരിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ബിൻഷാ മോഹൻദാസ് സൈനിങ് ഓഫ്.